പഴുത്ത് വരുന്നതേ ഉള്ളൂ. വവ്വാലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് രാത്രിയിൽ ഇത് അടിച്ചോണ്ട് പോവാൻ. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല വീടും അതിൻ്റെ പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കുകയെന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയുടെ ഹെൽത്തി പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പം ഞാനൊരുത്ത് എന്തായാലും പോവല്ലേ, അപ്പോൾ ഒരു ചെറിയ വീഡിയോയോട് എടുക്കാമെന്ന്. പിങ്ക് കുഞ്ഞിനെയാണ് കൂട്ടിലാക്കിയേക്കുക. അവളാണെങ്കിൽ ചെറുതായിട്ടിരുന്ന് കരയുന്നുണ്ട്. ഇത് കണ്ട് കണ്ടോ, ഇവിടെ ഉണ്ട്. അമ്മയാണ് ഇതുകൊണ്ട് അവിടെ പോയി നിൽപ്പുണ്ട്. ഇതേ നമുക്ക് ചാമ്പയ്ക്കൊക്കെ ആയിട്ടുണ്ട്. പഴുത്ത് വരുന്നതേ ഉള്ളൂ. വവ്വാലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് രാത്രിയിൽ ഇത് അടിച്ചോണ്ട് പോവാൻ. കുറച്ചുകൂടെ ആകുമായിരുന്നെങ്കിൽ ഒരു ചാമ്പയ്ക്ക ജ്യൂസ് അടിക്കായിരുന്നു. അമ്മ ദാണ്ട് നിൽക്കുന്നു. ഞാനായിരുന്നു ഒരുങ്ങുന്നതിന് മുന്നേ പോയി റോഡിൽ നിന്നെ മീൻകാരനെ നോക്കി. മീൻകാരൻ പക്ഷേ വന്നില്ല. കൂട്ടിലാക്കി കീ 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 വെക്കുന്നു. ആ പൊട്ടി തുറന്നിറങ്ങോ. ഏത് അപ്പം ഞാനും അമ്മയോട് ഇങ്ങനെ രാവിലെ മോർണിംഗ് വാക്ക് കൂടെ ആവട്ടെ എന്ന് ഓർത്തു. അല്ലേ അമ്മ? വാക്കല്ല, പേടിച്ചിട്ടങ്ങ് പോകുന്നതാ. ഇന്നും ബ്ലഡ് പോലും ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ്? ഇന്ന് അവിടെ നോക്കാമല്ലോ. ഞങ്ങൾ ഇന്ന് മീൻകാരനെ നോക്കി കുറേ നേരം നിന്ന്. മീൻകാരൻ ചതിച്ചതാ? അല്ലേ, നമുക്ക് നേരത്തെ പോയിട്ട് വരായിരുന്നു. ഇപ്പോൾ വെയിലായി. എങ്ങനെ വെയിൽ? അല്ല, ഇച്ചിരി രാവിലെ 10 മണി ആയില്ലയോ? കഴിച്ചുമില്ല ഞങ്ങൾ. ഇച്ചിരൂടെ താങ്ങിയിരുന്നാ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മടിക്കും പിന്നെ വെയില് കുടിക്കും. രാവിലെ പോണമെന്ന് ഓർത്ത എട്ടര ആകുമ്പോ. ലക്ഷ്മി തരൂ. കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ക്യാൻസറിനൊക്കെ വെള്ളം അനുപ്പി കൊടുക്കുന്നതെന്നും പറഞ്ഞു. ഫ്ലേവറുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയത്. ഈ ഉള്ളിച്ചെടിയുടെ നമ്മളങ്ങനെ നടന്ന് നടന്ന് നല്ലൊരു തണലുള്ള സ്ഥലത്തെത്തി. തണലാന്നേലും എനിക്ക് നടക്കാൻ വയ്യ. ഈ ഒരു വണ്ടി ഇരുന്ന് അത്തക്കാര് കളിപ്പീര് നിർത്താമാരെ. നമ്മളെ വീട്ടിൽ കിടക്കുന്ന പന്നി എത്ര വല്ലമാറ്റ വെച്ചോണ്ട് പോയിട്ട് അതിൻ്റെ മണ്ടയ്ക്കലത്തെ കവറങ്ങ് മാറ്റും. ഏറ്റവും മേളിലുള്ള ഇതുണ്ടല്ലോ ഒരു സ്പോഞ്ച്, അതിൻ്റെ മണ്ടയിൽ കിടക്കുന്നു, അതും അങ്ങ് മാറ്റും. ബാക്കിയെല്ലാം പഴയ തന്നെയായിരിക്കും. അവർ കവറടിച്ചിടും. മണ്ടയിൽ പുതിയ സ്പോഞ്ച് ഇടും, അതിൻ്റെ മേളിലൊരു കവറും അടിച്ചിട്ടു കൊണ്ടു. 8000, 10000 ആയിരുന്നു മറ്റേ വയ്ക്കും. എന്നിട്ട് ഇൻസ്റ്റാൾമെൻറ്റാ, സപ്പോർട്ട് അയക്കുന്നുണ്ടോ? ആവുമ്പിടിച്ച ആൾക്കാർ വാങ്ങുകയും ചെയ്യും. നമ്മുടെ കൂട്ടുള്ളവർ പിന്നെ എത്തയില്ലേ ഒരു വാങ്ങിക്കത്തില്ല. ആഴ്ച ഇൻസ്റ്റാൾമെൻറ്റുകാർ വരുമ്പോൾ കാശില്ല കൊടുക്കും. അതുകൊണ്ട് ഇതാണ് വൃത്തി എന്ന് പറയുന്നത്. നല്ല രസമുണ്ടേ. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടേ. നല്ല വീടും അതിൻ്റെ പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കുകയെന്ന് പറയുന്നത്. അതെ, എൻ്റെ പറമ്പ് വരെ തൂത്തുവായിരുന്നു. അവിടെ ഒരു ഊഞ്ഞാലും ചെറിയൊരു ബെഞ്ചും ഒക്കെ ഉണ്ട്. നല്ല. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളൊരു ഇറക്കം ഇറക്കത്തിലോട്ടെത്തി. ഇനിയിപ്പോൾ എളുപ്പമാ. ഉത്സവമാകാറായി. അയ്യോ, അതിനേക്കുള്ള വിറകുകൾ, അന്നദാനത്തിനുള്ള വിറകൊക്കെ കൊണ്ടിട്ട് തോന്നുന്നു. ആ ഉണ്ടുണ്ട്, കറുണ്ട്. വെള്ള മെയ്യിലാണോ? ഏപ്രിലോ?
മേക്കൂടി ഒരു അമ്പലം നമ്മളെപ്പോഴും കാണുന്നതായത്. വെള്ളമില്ല കേട്ടോ, വെള്ളം കുറവാ കുളത്തിൽ. പക്ഷെ ആമ്പൽപ്പൂ ഉണ്ട്, ആമ്പൽപ്പൂ. വെള്ളം ഒത്തിരി കുറഞ്ഞു കുളത്തില്. അമ്പലം ഇവിടെ മണ്ണല്ല എടുത്ത് വൃത്തിയാക്കിയല്ലോ, കൃഷിക്കാൻ തോന്നല്ലേ. ആ അപ്പൊ ഇനി നമുക്ക് ഹെൽത്തി കേറിയിട്ട് തിരിച്ചു പോകുമ്പോ കാണാം. ആളാണോ ഒത്തിരി? വാവ്. അമ്മ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പം അപ്പ വന്നു. അപ്പം അപ്പയെ കാണിക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു അമ്മയുടെ, അത് ഒരു മണിക്കൂർ കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പം അതുകൂടെ ഡോക്ടറിനെ കാണിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇരിക്കുക. ഞങ്ങളങ്ങനെ ഹെൽത്തി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം രാവിലെ ഒന്നും കഴിക്കാതാണ് പോയത്. വന്നപ്പോഴത്തേന് ഉച്ചയാകാറായി. പോർത്തു എന്ന ഉച്ചയ്ക്ക് ഇനിയും ചോറുണ്ടാന്ന്. അപ്പോൾ ചോറ് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്: ചോറ്, മുളക് സമ്മന്തി, ഇറച്ചിക്കറി, ബീട്രൂട്ട് തോരൻ. അമ്മയുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടും ഒക്കെ കിട്ടാൻ കുറച്ച് താമസിച്ചു. അതാണ് നമ്മളിന്ന് ഹെൽത്തിൽ നിന്ന് വരാൻ ലേറ്റായത്. ഇന്നലെ വെച്ച് കുറച്ച് കൂട്ടാനൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അതാണ് നമ്മൾ എടുത്തത്. നമ്മളിന്നൊന്നും വെക്കാതെ രാവിലെ പോയതും. ഇനിയും അടുത്ത മാസം പോകണം. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടു പേർക്കും. പട തലയുടെ പുറവശം കാണിക്കാൻ വേണ്ടി പോയതാണ്. റിസൾട്ട് കിട്ടാൻ താമസമുണ്ട്, ഒരു മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളെന്ന് പറഞ്ഞപ്പം അപ്പ പറഞ്ഞെന്നാൽ ഞാൻ വരാം, എന്നെ കൂടെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന അപ്പ. അപ്പയും കാണിച്ച് അപ്പയ്ക്ക് മരുന്നും കൊടുത്തു. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.